ഇരുട്ടിൽ വെട്ടിത്തിളങ്ങുന്ന കണ്ണുകളാണ് കുട്ടിത്തേവാങ്കുകളുടെ മുഖമുദ്ര. അമ്മൂമ്മ കഥകളിൽ ദുഷ്ടജീവിയായും നാട് ചുറ്റുന്ന ലാടവൈദ്യന്മാരുടെ കൈകളിൽ അത്ഭുത ജീവിയുമായൊക്കെ നമ്മുടെ മുന്നിലെത്തിയിരുന്ന തേവാങ്കുകൾ ഇന്ന് ലോകത്തിൽ നിന്ന് വളരെ വേഗം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന വാനരവർഗമാണ്. അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന തേവാങ്കുകളെക്കുറിച്ച് കാര്യമായ പഠനങ്ങൾ പോലും നടന്നിട്ടില്ല. രാത്രി കാഴ്ച മാത്രമുള്ള കുട്ടിത്തേവാങ്കുകൾ സൗന്ദര്യത്തിൽ മറ്റു വാനരവർഗങ്ങളെ മറികടക്കും. സ്ഫടികതുല്യമായ കണ്ണുകളും ഓമനത്വമുള്ള മുഖവും ഏതാണ്ട് മനുഷ്യതുല്യമായ കൈകളും തേവാങ്കുകളെ ഏറെ ആകർഷണീയമാക്കുന്നു. കുരങ്ങുവർഗമാണെങ്കിലും ഇവയ്ക്ക് വാലുകളില്ല. പകൽ സമയങ്ങളിൽ നേരിയ കാഴ്ച മാത്രമുള്ളതിനാൽ കുട്ടിത്തേവാങ്കുകൾ അധികം സഞ്ചരിക്കാറുമില്ല. മരക്കൊമ്പുകളിൽ ഉറങ്ങി സമയം കളയുകയാണ് പതിവ്. ഇന്ത്യയിലെ പ്രൈമേറ്റ്സിൽ ആകുകൊണ്ട് രണ്ട് നോക്ടേണൽ പ്രൈമേറ്റ്സേ ഉള്ളൂ. നോക്ടേണൽ പറഞ്ഞാൽ രാത്രിയിലുള്ള ജീവിതം മിക്കവാറും. സൗത്ത് ഇന്ത്യയിൽ സ്ലെൻഡർ ലോറസ് എന്ന് പറയും കുട്ടിത്തേവാങ്ങ്. അതേപോലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ സ്ലോ ലോറസ് എന്ന് പറയും. ഇതിനേക്കാൾ കുറച്ചുകൂടെ ഇത്തിരി കൂടെ വലുത് വലിയ സാധനമാണ്. അപ്പോൾ ഈ നോക്ടേണൽ പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞ് പ്രൊസിമിയൻസ് പറഞ്ഞത് തന്നെ കുറവേ ഉള്ളൂ. ആ കൊണ്ട് മാഡഗാസ്കറിലും ആഫ്രിക്കയിലും ഏഷ്യയിലും കുറച്ച് പകുതികൾ മാത്രമേ കിട്ടാറുള്ളൂ. മിക്ക പ്രൈമേറ്റ്സും ഡയേണലാണ്, നമ്മളെപ്പോലെ ഡ്യൂറിങ് ദ ഡേ ആ ആക്ടിവിറ്റിയും ബിഹേവിയറും ഒക്കെ. അപ്പോൾ രാത്രിയിലുള്ള ജീവിതമായതുകൊണ്ട് ഇതിൻ്റെ കണ്ണ് വലുതാണ്. സോ അതുവേ ശബ്ദങ്ങൾ കുറവാണ്, ഒരുപാട് ഇൻട്രാക്ഷൻ ഇല്ല, ഗ്രൂപ്പ് ലിവിങ് അല്ല, കാണും പോലെ ഒറ്റയ്ക്കേ കാണാറുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ പെക്യുലിയാരിറ്റീസ് എന്ന് പറയുന്നത്. ദിവസം മുഴുവനും കടന്നുറങ്ങും. 6 മണി വൈകിട്ടാകുമ്പോഴത്തേക്ക് എണീക്കത്തുള്ളൂ. 6 മണി രാവിലെ ആകുമ്പോഴത്തേക്ക് തിരിച്ചും കടന്നുറങ്ങും. മിക്കവാറും ജന്തുക്കളാണ്, ഇൻസെക്ട്സാണ്. അതല്ലാണ്ട് ചില സ്ഥലത്ത് സം പ്ലാന്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ സീഡ്സ്, സ്മോൾ ഫ്ലവേഴ്സ്, പക്ഷേ ലാർജ്ലി ഇൻസെക്ടിവോറസാണ്. അല്ലാണ്ട് മരത്തിൻ്റെ അകത്തുള്ള ഗമ്മും റേസിനും ചോറിഞ്ഞെടുത്ത് അതും കഴിക്കും. സ്ലെൻഡർ ലോറസ് എന്ന് പറയുന്നത് സോളിറ്ററി. അപ്പോൾ കാണും പോലെ ഒന്നായിട്ടേ കാണാറുള്ളൂ എപ്പോഴും. ഇൻഫൻസ് ജനിക്കും പോലെ 2 ആഴ്ചത്തേക്ക് 2.5 weeks മദറിനെ കൊണ്ട് നടക്കും പിടിച്ചുകൊണ്ട്. സിംഗിളായിട്ടും ജനിക്കാൻ, ട്വിൻസായിട്ടും ജനിക്കാൻ. പക്ഷേ 2.5 weeks ആകുമ്പോഴത്തേക്കും കൊച്ചുങ്ങൾ ഒരുപാട് ഡെവലപ്പാകും. പിന്നെ ഇതിനെ കൊണ്ട് നടക്കാൻ പ്രയാസമാണ്. ആകെക്കൊണ്ട് ഈ സ്ലെൻഡർ ലോറസ് 250 kg കാണത്തുള്ളൂ. അതിൻ്റെ മുകളിൽ ഇൻഫൻസിനെ തൂക്കിക്കൊണ്ട് നടക്കുന്ന കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് 2.5 weeks ആകുമ്പോഴത്തേക്ക് അതുങ്ങളെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് അമ്മ മാത്രം നടക്കും. എന്നിട്ട് രാവിലെ വന്ന് തിരിച്ചും പിക്കപ്പ് ചെയ്യും. ഒരുമാതിരി 1 വർഷം ആകുമ്പോഴത്തേക്കും അഡൾട്ട്സ് ആകും. 8-9 മാസത്തേക്കും ഫുള്ളി മെച്യൂറാണ്. പിന്നെ ഇൻഫൻസിലായത് ലീവ് ദ പ്ലേസ്, ഇല്ലെങ്കിൽ അമ്മമാർ വിൽ ലീവ് ദ പ്ലേസ്. അതുകൊണ്ട് സ്വതവേ ഗ്രൂപ്പിൽ കാണാറില്ല, സോളിറ്ററി ആയിട്ടേ കാണാറുള്ളൂ. ആൺ തേവാങ്കുകളെയും പെൺ തേവാങ്കുകളെയും തിരിച്ചറിയാൻ അത്ര എളുപ്പമല്ല. ഇണചേരാൻ വേണ്ടി മാത്രമാണ് ആണും പെണ്ണും പലപ്പോഴും ഒരുമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടമായി തേവാങ്കുകളെ കാണാറില്ല.
അനുയോജ്യമായ സാഹചര്യങ്ങളിൽ 13 വർഷം വരെയാണ് തേവാങ്കുകളുടെ ആയുസ്. കേരളം, കർണാടകം, ആന്ധ്ര, തമിഴ്നാട് എന്നീ 4 സംസ്ഥാനങ്ങളിൽ വരുന്ന പശ്ചിമഘട്ട വനമേഖലകളിലും തമിഴ്നാട്ടിലെ കിഴക്കൻ മഴനിഴൽ പ്രദേശങ്ങളുമാണ് തേവാങ്കുകളുടെ പ്രധാന ആവാസ വ്യവസ്ഥ. പശ്ചിമഘട്ട വനമേഖലകളിൽ വളരെ വേഗം തേവാങ്കുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ മുതൽ രാമനാഥപുരം വരെയുള്ള മഴനിഴൽ പ്രദേശങ്ങളിലെ ഇലപുഴിയും കാടുകളിലാണ് ഇപ്പോൾ തേവാങ്കുകൾ ഏറെയുള്ളത്. ഡിണ്ടികൾ തിരുച്ചിറപ്പള്ളി ഹൈവേക്ക് സമീപമുള്ള ആയലൂർ എന്ന ഗ്രാമം തേവാങ്കുകളുടെ ഗ്രാമമെന്നാണ് അറിയപ്പെടുന്നത്. തേവാങ്കുകളുടെ ലോകത്തിലെ തന്നെ ഹോട്ട്സ്പോട്ടായാണ് ആയലൂർ ഗ്രാമത്തെ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്ന സാധാരണ കർഷകർ താമസിക്കുന്ന പിന്നോക്ക ഗ്രാമമാണ് ആയലൂർ. അതുതന്നെയാണ് തേവാങ്കുകളുടെ ദുര്യോഗത്തിന് കാരണവും. തേവാങ്കുകളെ ദുശകനമായാണ് ഇവിടുത്തെ ഗ്രാമവാസികളിൽ ഭൂരിഭാഗവും കാണുന്നത്. ഗർഭിണികൾ കുട്ടിത്തേവാങ്കുകളെ കണ്ടാൽ ജനിക്കുന്ന കുട്ടികൾ അതേപോലെ ഇരിക്കുമെന്ന വിശ്വാസമാണ് ഗ്രാമവാസികളിൽ പലർക്കുമുള്ളത്. உருவாகும் அதை உருவாகும் போது அது நம்மளுக்கு டெம்பர் கிடைக்காது குழந்தைகளுக்கு. அதே மாதிரி தெரிஞ்சு போயிருக்கும், அதே மாதிரி தெரிஞ்சு போயிருக்கும். அந்த பார்வை தான் இருக்கும், அந்த பார்வை தான் நான் அங்கே குழந்தைகளுக்கு இருக்கும். பார்க்கக்கூடாது. அதுகொண்டு கவணங்கள் உபயோகிச்சு குட்டிகளும் முதிர்ந்தவரும் தேவாங்குகளை உபதிரவிக்கிய பதிவான ചോരയിറ്റ് വീഴുന്ന കൈകാലുകളുമായി വേദനയോടെ ശിഖരങ്ങളിലൂടെ പതുങ്ങി നീങ്ങുന്ന കുട്ടിത്തേവാങ്കിനെ ഞങ്ങൾ അയലൂരിൽ കണ്ടു. ഡിണ്ടിഗൽ ആസ്ഥാനമായുള്ള സീഡ് എന്ന സംഘടന കഴിഞ്ഞ 2 വർഷമായി അയലൂരിൽ തേവാങ്കുകളുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. തേവാങ്കുകളെക്കുറിച്ച് ഗ്രാമവാസികളിലുള്ള അന്ധവിശ്വാസം മാറ്റാനും അവയെ സംരക്ഷിക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടികളാണ് സീഡ് എന്ന സംഘടന സംഘടിപ്പിക്കുന്നത്. இப்போ மலையில் வந்து தேவாங்குகள் வந்து மலையும் பாதுகாக்கணும், அதில் உள்ள தேவாங்குகள் வனவிலங்குகள் இதெல்லாம் வந்து பாதுகாக்கணும் அப்படிங்கிற ஒரு நோக்கத்தில் நாங்கள் வந்து செயல்பட்டுக்கிட்டு இருக்கிறோம். அது ஏன் வந்து தேவாங்க இத்தனை விலங்குகள் இருக்கிறப்ப ஏன் தேவாங்க பாதுகாக்கணும் அப்படின்னா, தேவாங்குகள் வந்து விவசாயிகளுக்கு ஏகப்பட்ட நன்மைகளை வந்து கொடுக்குது. ஸ்கூல் ஸ்டூடெண்ட்டை வந்து தேவாங்குகளை வந்து எப்படி பாதுகாக்கணும், தேவாங்குகளை வந்து இதுக்கு முன்னெல்லாம் வந்து கல்லை விட்டு அடிக்கிறது, குச்சியில் அடிக்கிறது, துன்புறுத்துறது, அது அறியாமையெல்லாம் வந்து அடித்து கொண்டுருவாங்க. அதாவது இந்த கர்ப்பிணி பெண்கள் வந்து அதை பார்த்தா வந்து அந்த அந்த லோரிஸ் மாதிரி அந்த தேவாங்குகள் மாதிரி குழந்தைகள் பிறக்கும் அப்படிங்கிற மூட நம்பிக்கையால் அதை வந்து பக்கத்தில் வீட்டுக்கு பக்கத்தில் இருந்தால் அதை அடித்து கொண்டுருவாங்க, அல்லது துரத்தி விட்டுருவாங்க, தூரம் துரத்தி விட்டுருவாங்க. அந்த மாதிரி இப்போ வந்து அதுக்குரிய அவேர்னஸ் வந்து நாங்கள் சீட்ஸ் நிறுவன திண்டுக்கல்லேருந்து நாங்கள் அதுக்குரிய அவேர்னஸ் கொடுத்துக்கிட்டு இருக்கிறோம்.
அது வந்து காலப்போக்கில் வந்து இப்போ வந்து மாறிட்டு இருக்குது. മറ്റേത് വന്യജീവിയെയും പോലെ ആവാസ വ്യവസ്ഥയുടെ നാശമാണ് കുട്ടിത്തേവാങ്കുകളുടെയും വംശം അന്യം നിന്നു പോകാൻ കാരണം. മരച്ചില്ലകളിൽ മാത്രം കഴിയുന്ന തേവാങ്കുകൾ വനനശീകരണം കാരണം ആഹാരം തേടി താഴേക്കിറങ്ങുന്നത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. തെന്നിന്ത്യയിലെ തേവാങ്കുകളുടെ പ്രധാന ആവാസ വ്യവസ്ഥകളെല്ലാം മനുഷ്യർ താമസിക്കുന്ന ഗ്രാമങ്ങൾക്ക് സമീപമാണ്. പെസ്റ്റിസൈഡ് യൂസേജ്, അപ്പോൾ ഇത് കൂടുതൽ അവിടെ നിൽക്കുന്ന കൃഷിക്കാർ കുറേ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ആ പെസ്റ്റിസൈഡ് കംപ്ലീറ്റ്ലി പ്രോഹിബിറ്റ് ദ ഇൻസെക്ട് മൈഗ്രേഷൻ. അപ്പോൾ ഇൻസെക്ട് അങ്ങോട്ട് വരാറില്ല. അപ്പോൾ ഇൻസെക്ട് തടയുമ്പോൾ അവിടെ അവരുടെ ഫുഡ് സ്കാർസിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റോഡ്, ആ ഈ ഹില്ലാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ റോഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ അവനെ കൊണ്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ചമ്മന്ന് വെച്ചാൽ രണ്ട് മരത്തിൻ്റെ ഇടയ്ക്ക് റോഡുണ്ട്. അപ്പോൾ റോഡ് വഴി ഇറങ്ങി വരുമ്പോൾ കുറേ ചത്തു പോകുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ രാത്രി സമയത്ത് ഈ ലൈറ്റ് ഇട്ടുകൊണ്ട് വണ്ടികൾ പോകും. അപ്പോൾ ആ ലൈറ്റ് നോക്കി കുറേ ഇൻസെക്ട്സ് വരും. അപ്പോൾ ഇവൻ ആ കുറേ ഇൻസെക്ട് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ ഇറങ്ങി അവിടെ നിന്ന് വരും. ആ സമയത്ത് രാത്രി സമയത്താണ് കൂടുതൽ റോഡ് റഷ് ആകുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഹാബിറ്റഡ് ഡീഗ്രഡേഷൻ. അവിടെ കുറച്ച് എസ് ടി പീപ്പിൾസും ഉണ്ട്. അപ്പോൾ അവർ അവർക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ അവിടെ നിന്ന് നാൺ വുഡ് ഫോറസ്റ്റ് പ്രോഡക്ട്സ്, ശരിക്കും പറഞ്ഞാൽ അക്കേഷ്യയുടെ ഒരു മരമുണ്ട്, ഉസിലെ മരം എന്ന് ലോക്കലായിട്ട് പറയുന്നു, അതിൻ്റെ ടെൻഡർ ഷൂട്ട് കളക്ട് ചെയ്ത് അവർ ഉണക്കിയെടുത്ത് വിൽക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ അവിടുത്തെ വുഡ് മരങ്ങൾ മുറിക്കുന്നുണ്ട്. അപ്പോൾ മുറിച്ച് അവർ ഫ്യൂൾ വുഡായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവൻ്റെ നാച്ചുറൽ ഹാബിറ്റേറ്റും കൂടെ നശിപ്പിക്കുന്നു. A lot of people use or believe slender loris kond marun undaki kalcha asthma cure agum allengi vera endengi pratheya seriyagum paavangal theerkan vendi idhil or black magic rituals ingenatha kore vishwasangal undu adinu vendi oru vaadu trade nu vendi capture cheyanundu vikkan porthu kuda china ilo bangladesh ilo burma ilo adutha sthalangal vikkan pet trade nu vendi indonesia southeast asia markets le pet trade nu vendi ഇതിന് ഒരുപാട് ട്രാപ്പിങ്ങും ട്രേഡും ഉണ്ട് എക്സ്പോർട്ടിന് വേണ്ടി. അപ്പോൾ ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഡേഞ്ചർ. തമിഴ്നാട്ടിലും ഉണ്ട്, അല്ലാത്ത അഡ്ജോയിനിങ് സ്റ്റേറ്റിലും ഉണ്ട്, എല്ലാ സ്ഥലത്തുണ്ട്. ഒരു ഏജൻറ്റ് പോലെ ഒരു ആൾക്കാരുണ്ട്, പക്ഷേ ഇതുവരെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. വളരെ സീക്രട്ട് ആയിന് പോകുന്നുണ്ട്. അപ്പോൾ ആ ഏജൻറ്റ് ഇത് വാങ്ങിച്ചുകൊണ്ട് ത്രൂ നേപ്പാൾ വഴിക്ക് ഇത് സെയിൽസ് ആവുന്നുണ്ട്. അവിടെ എന്ന് വെച്ചാൽ ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പെട്ട് വീട്ടിൽ പെട്ടായിട്ടോ പിന്നെ അല്ലാത്ത കുറേ മാന്ത്രിക കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സാധനത്തിന് എന്തോ മേജിക്കൽ പവറുണ്ട് എന്ന് മക്കൾ ആൾക്കാരിന് ഒരു ബിലീഫ് ഉണ്ട്, മേജിക്കൽ പവർ. അതിനുവേണ്ടി ഈ സാധനം വാങ്ങിക്കുന്നുണ്ട്. പെട്ട് ആയിട്ട് വളർക്കണമെങ്കിൽ ഈ നെയിൽ കട്ടർ വെച്ചിട്ട് ആ പല്ലിനെ മൊത്തം കൂടെ മുറിച്ചിട്ട് സംഭവം വെച്ചാൽ ഇവനെ എല്ലാ വല്ലാത്ത സ്ഥലത്ത് പിടിച്ചാൽ, നമ്മൾ പിടിച്ചാൽ ഞങ്ങളെയും കടിച്ചിട്ടുണ്ട്. ഞങ്ങൾ പിടിച്ച് ഇതൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വല്ലാത്ത സ്ഥലത്ത് പിടിച്ചുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് അവൻ കടിക്കും. അപ്പോൾ അത് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെന്ന് വെച്ചാൽ ഈ നെയിൽ കട്ടർ വെച്ചിട്ട് പല്ലിനെ മുറിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്കിന്ന് വീട്ടിൽ പ്രസ് ചെയ്ത് ഒരു ഒരു നല്ല ഒരു ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടും കൂടെ അങ്ങനെ ഇത് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ആവാസ വ്യവസ്ഥ നശിക്കുന്നതോടെ പുതിയതായി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നില്ല. കുഞ്ഞുദേവാംഗുകൾ ചെറുപ്പത്തിൽ തന്നെ ചാകുന്നതോടെ ഇവയുടെ വംശവർദ്ധനവിൽ കാര്യമായ കുറവുണ്ടായി. കൂടാതെ ആയലൂർ പോലുള്ള കുട്ടിത്തേവാങ്കുകളുടെ ഹോട്ട്സ്പോട്ടുകൾ സാങ്ച്വറിയാക്കാനുള്ള നീക്കം പ്രാദേശിക ജനങ്ങളുടെ എതിർപ്പ് മൂലം നടപ്പായിട്ടുമില്ല.
വനനശീകരണവും വേട്ടയാടലും അന്ധവിശ്വാസങ്ങളും ഒക്കെ കൂടിച്ചേർന്നതോടെ കുട്ടിത്തേവാങ്കുകൾ നമ്മുടെ കാടുകളിൽ അപൂർവമായ കാഴ്ചയായി മാറുകയാണ്. അഞ്ച് സാധനമാണ്, അഞ്ച് മരങ്ങളാണ് ഇതിൻ്റെ പ്രധാനം. വേപ്പ്, നീം, പിന്നെ അല്ല ഉസില എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പിന്നെ ഒരു യൂഫ് ഓർബിയയുടെ ഒരു സാധനം. അതിൽ തിന്നത്തില്ല, പക്ഷേ അതിൻ്റെ ഷെൽട്ടർ. അപ്പോൾ ഇതുപോലെ സാധനങ്ങൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള ഹാബിറ്റേറ്റ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. മോർ ഓവർ ഇതിന് ഈ ചുറ്റുപ്രദേശങ്ങളിലുള്ള ആൾക്കാർ നല്ല ഒരു ഒരു ഇത് തരണം, ഒരു അവയർനെസ് തരണം. ഞങ്ങളത് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഈ സിലിണ്ടർ റാലീസ് എന്ന് പറഞ്ഞ സാധനം കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടും. ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കുറച്ച് വർഷം കാണും, പക്ഷേ അത് കഴിഞ്ഞിട്ട് അറിയില്ല. ദ ട്രാജഡി ഓഫ് ദ ലോറസ് ഇസ് ദാറ്റ് ഇറ്റ്സ് എ ഫോർഗോട്ടൻ ആനിമൽ.